വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തെയും സംരംഭകരെയും സ്വാഗതം ചെയ്യുവാൻ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനമെടുത്ത സിപിഎം കേരള ജനതയോട് മാപ്പ് പറയണമെന്ന് ടി എൻ പ്രതാപൻ എംപി പപ്പടം ചുട്ടെടുക്കുന്ന ലാഘവത്തോടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതെന്നും പ്രതാപൻ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ എംപി മുമ്പ് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണത്തിനായി നിയോഗിച്ച ശ്രീനിവാസൻ കമ്മീഷൻ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വകാര്യ മുതൽമുടക്കിന് പ്രാധാന്യം നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അദ്ദേഹത്തെ എസ് എഫ് ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും ഉപയോഗിച്ച് കയ്യേറ്റം ചെയ്യിച്ചതിൽ സി പി എം പുതിയ നൈരേഖയുടെ പശ്ചാത്തലത്തിൽ കേരള ജനതയോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. സംസ്ഥാനത്തെത്തിയ എ ഡി ബി പ്രതിനിധികളെ കരിയോയിൽ ഒഴിച്ചുകൊണ്ടാണ് സി പി എം പണ്ട് വരവേറ്റതെന്നും പ്രതാപൻ ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പപ്പടം ചുട്ടെടുക്കുന്ന ലാഘവത്തോടെയാണ് പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നത്. ലോകം മുഴുവൻ അധികാര വികേന്ദ്രീകരണ നയങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രീകരണം നടപ്പാക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിനെ കാണേണ്ടത്. ഈ ശുപാർശകൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തെ പുറകോട്ടടിപ്പിക്കും. പണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ സമരം നടത്തിയവർ അതേ നയങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറിയിരിക്കുന്നുവെന്നും ടി എൻ പ്രതാപൻ പരിഹസിച്ചു. എച്ച് എസ് എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് എം സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, സനീഷ് കുമാർ എം എൽ എ, എച്ച് എസ് എസ് ടി എ സംസ്ഥാന സെക്രട്ടറി അനിൽ എം ജോർജ്, കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട്, കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് ശനിയാഴ്ച സമാപനമാകും. ടി സി വി ന്യൂസ്, തൃശ്ശൂർ.